ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിന്റെ ആനന്ദത്തിലായിരിക്കവേ നാം പുതുവർഷപ്പിറവിക്കായി തയ്യാറെടുക്കുകയാണ്. ഉണ്ണീശോയോടൊപ്പം ഒരു പുതിയ വർഷത്തിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ഈ അവസരത്തിൽ നാം ധ്യാനിക്കുക ശിമയോന്റെ വാക്കുകളാണ്. വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം 2:25 മുതലുള്ള വാക്യങ്ങളിൽ നാം പ്രകാരം കാണുന്നു. പരിശുദ്ധ കന്യകാ മാതാവും ഔസേ പിതാവും ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുവാനായി കൊണ്ടുവരികയാണ്. ശിശുവായ ഈശോയെ കൈകളിൽ എടുത്തുകൊണ്ട് ശിമയോൻ ഇപ്രകാരം ഘോഷിക്കുന്നു: കർത്താവേ, ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോന്റെ ഉറച്ച ബോധ്യമാണ് ശിമയോൻ ഘോഷിക്കുക. രക്ഷകൻ യേശുവാണെന്നും യേശുവിലാണ് രക്ഷയെന്നും ശിമയോൻ ഘോഷിക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷവേളകളിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്: എന്റെ കണ്ണുകൾ രക്ഷ കണ്ടു കഴിഞ്ഞുവോ എന്ന്. പുതുവർഷത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഘടകം രക്ഷയും രക്ഷകനും തന്നെയാണ്. ഒരു ആത്മപരിശോധന എന്ന വണ്ണം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ വിലയിരുത്തുവാനും രക്ഷയ്ക്കും രക്ഷകനും സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും രക്ഷയാകും രക്ഷകരാകുമെന്ന് കരുതി പല വ്യക്തികളുടെയും പല വസ്തുവകകളുടെയും പിറകെ നാം പരക്കം പാഞ്ഞിട്ടുണ്ടാകാം. ഇവരൊക്കെ നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് പകരം ഒരുപക്ഷെ രക്ഷകനിൽ നിന്ന് അകറ്റിയിട്ടുമുണ്ടാകാം. ഈ സംഭവ വികാസങ്ങളൊക്കെ വിരൽ ചൂണ്ടുക രക്ഷകനെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യത്തിലേക്കാണ്, രക്ഷകനെക്കുറിച്ചുള്ള രക്ഷയെക്കുറിച്ചുള്ള എൻ്റെ അറിവിലേക്കാണ്. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുനാഥൻ തന്നെ തന്നെ ശൂന്യനാക്കി നമ്മുടെ ഇടയിലേക്ക് വന്നത് നമ്മെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് രക്ഷിക്കുവാനാണ്. ഈ ക്രിസ്മസ് വേളയിൽ, ഈ പുതുവർഷ ആരംഭത്തിൽ നാം ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ, രക്ഷയെ മുറുകെ പിടിക്കുവാൻ, ക്രിസ്തുവിനെ ദർശിക്കുവാൻ സാധിക്കണം. നമ്മുടെ രക്ഷാകര ബോധ്യത്തിലേക്ക്, രക്ഷകനെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ അറിവിനെ കൂടുതൽ ആഴപ്പെടുത്തണം. രക്ഷ ക്രിസ്തുവിലാണെന്ന ബോധ്യത്തിലേക്ക് നാം തിരികെ വരണം. രക്ഷകനെ കാണുവാൻ കൊട്ടാരത്തിലേക്കും വലിയ രാജകീയ വ്യക്തികളിലേക്കുമല്ല, മറിച്ച് ഉൾക്കൂട്ടിലേക്ക് തന്നെ നാം തിരിയണം. ഈ പുതുവർഷ ആരംഭത്തിൽ, ക്രിസ്മസിന്റെ ആനന്ദത്തിൽ രക്ഷകനെ ദർശിക്കുവാനും രക്ഷകനെ മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.